ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്ന നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആദ്യ സംഘം ഇന്ത്യയിലെത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഓപ്പറേഷൻ അജയ് ദൌത്യത്തിന്റെ ഭാഗമായി ഇസ്രായേലിൽ നിന്നുള്ള രണ്ടാമത്തെ വിമാനവും ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ രാവിലെ 6:30 വിമാനം എത്തിയത്. 15 മലയാളികൾ ഉൾപ്പെടെ 200 പേർ വിമാനത്തിലുണ്ടാകുമെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. വിഷ്ണുപ്രസാദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. വിഷ്ണു, ഇന്നത്തെ വിമാനവും എത്തിയിരിക്കുന്നു എന്നാണ് കരുതുന്നത്. എത്ര പേരാണ് വിമാനത്തിലുള്ളത്? ഈ ഇസ്രായേലിലെ ഏത് മേഖലയിൽ നിന്നുള്ളവരാണ് അവർ എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ വിവരങ്ങൾ? അമൃത, 15 മലയാളികൾ ഉൾപ്പെടെ 235 ഇന്ത്യക്കാർ ഈ വിമാനത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന കണക്കുകളാണിത്. ഇന്നലെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള കണക്കുകളെല്ലാം അവസാനഘട്ടത്തിൽ തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ഗേറ്റ് വഴി പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലൊരു മാധ്യമ സംഘങ്ങൾ തന്നെ ഇവിടെ ഇസ്രായേലിൽ നിന്നെത്തുന്നവരെ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ രാജ്യം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ദൌത്യം തന്നെയാണ് ഓപ്പറേഷൻ അജയ്. ഇന്നലെ വന്ന ആളുകളെല്ലാം പ്രധാനമായും ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായതിനാൽ തന്നെ അവിടെ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് അവർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇന്ന് എത്തുന്ന സംഘത്തിലുള്ളവർ ഏത് മേഖലയിൽ നിന്നുള്ളവരാണ് എന്ന് അവരോട് തന്നെ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെയാണ് ഇവിടെ എത്തുന്നത്. അതായത് ഈ ഓപ്പറേഷൻ അജയുടെ ഭാഗമായി രണ്ടാം വിമാനത്തിൽ ഡൽഹിയിലെത്തിയ ഇന്ത്യക്കാരിൽ മലയാളികളുള്ളവരെ അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയും അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയും കേരള ഹൌസിൽ നിന്നുള്ള നോർക്കയുടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ആവശ്യമെങ്കിൽ ഡൽഹിയിലെ കേരള ഹൌസിൽ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഇതിനോടൊക്കെ തന്നെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പരമാവധി ആളുകളെ ഇവിടെ നിന്ന് തന്നെ അടുത്ത വിമാനത്തിൽ നാട്ടിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അധികൃതരുള്ളത്. എന്തായാലും ഇപ്പോൾ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായി. അവർ കേരള ഹൌസ് ജീവനക്കാർക്കൊപ്പം തന്നെ അവർക്ക് അടുത്തേക്ക് എത്തുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെല്ലാം ഈ വഴി പുറത്തേക്ക് വരും. മലയാളികൾ ആരും ഈ വഴിയല്ല പുറത്തേക്ക് വരുന്നത്. പകരം അവരെ പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അപ്പുറത്തെ VIP ഗേറ്റ്, ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ 5 ഗേറ്റിന് അപ്പുറത്തുള്ള VIP ഗേറ്റ് വഴിയായിരിക്കും അവരെ പുറത്തേക്ക് കൊണ്ടുവരിക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആരും തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 6:30 വിമാനം ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്പസമയത്തിനകം തന്നെ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരടങ്ങുന്ന സംഘം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. വിഷ്ണു, അവിടെ നിന്ന് നാട്ടിലേക്ക് വരാനായി എംബസിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നാണല്ലോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ഓപ്പറേഷൻ അജയുടെ ഭാഗമായി കൂടുതൽ ആളുകൾ വരുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? അമൃത, തീർച്ചയായും. കാരണം ഓപ്പറേഷൻ അജയുടെ ഭാഗമായി 5 ഇത്തരത്തിൽ വിമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇതുവരെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ആവശ്യമെങ്കിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് കൂടുതൽ വിമാന സർവീസുകൾ ഏർപ്പെടുത്താനും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. നിലവിലെ സാഹചര്യത്തിൽ ആളുകളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്നതുപോലെ 18,000 ഇന്ത്യക്കാരാണ് ഇസ്രായേലിൽ ഇപ്പോഴുള്ളത്. പക്ഷേ അവരിൽ ഭൂരിഭാഗം പേരും നാട്ടിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം ഈ യുദ്ധം നടക്കുന്ന, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ രൂക്ഷത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിലുള്ളവരോ അല്ലെങ്കിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിലുള്ളവരുമാണ് നാട്ടിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്നലെ തന്നെ ഇന്ത്യയുടെ ഇസ്രായേലിലെ എംബസി അറിയിച്ചിരിക്കുന്നത് രജിസ്ട്രേഷനിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നത് തന്നെയാണ്. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. യുദ്ധം രൂക്ഷമാകുമെന്ന ഒരു കണക്കുകൂട്ടലിലാണ് അവരെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് ഇവിടേക്ക് ഡൽഹിയിലെത്തിയ ഇന്ത്യക്കാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരുന്നു. ഇന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയുമാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ആവശ്യമെങ്കിൽ കൂടുതൽ ഇന്ത്യക്കാരെ കൊണ്ടുവരുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത നയം. ഒരാളെ പോലും സഹായം കിട്ടാതെ കൈവിടില്ല എന്ന കേന്ദ്ര സർക്കാർ നിലപാട് ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഡൽഹിയിൽ നിന്ന് വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള രണ്ടാമത്തെ വിമാനം ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. വൈകാതെ തന്നെ ആളുകൾ പുറത്തേക്ക്, എയർപോർട്ടിന് പുറത്തേക്ക് എത്തും. അപ്പോൾ ഒരു പ്രതികരണം ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.